കൃഷിക്കാലം വന്നാൽ ആലക്കോട് ചുവന്ന മണ്ണിൽ എന്നും ഉത്സവമാണ്. ഇടിവെട്ടി പെയ്യുന്ന മഴയിലും കടുത്ത വേനലിലും കൃഷിയുടെ ആവേശം ഒട്ടും തണുക്കാറില്ല ഈ ഗ്രാമത്തിൽ. വീടിന് തൊട്ടുമുന്നിലെ പാടത്തെ ചെളിയിൽ ഇറങ്ങി കേരള നിയമസഭാംഗമായ കെ കുഞ്ഞിരാമൻ പ്രോട്ടോകോൾ ലംഘിച്ച് തനി കർഷകനായി മാറുന്നതാണ് ഈ ആവേശത്തിനു കാരണം. കയ്യിലെ ഉടുത്ത് തലയിൽ കൊട്ടമ്പാള വെച്ച് തോർത്തും ചുറ്റി അരിവാൾ കയ്യിലേന്തി കൊയ്ത്തിനിറങ്ങുകയും കറ്റതല്ലി നെൽമണികൾ വേർതിരിക്കുകയും ചെയ്യുന്ന ഉദുമ MLA കാർഷിക കേരളത്തിന്റെ റോൾ മോഡലായി മാറുകയാണ്. കൃഷിക്കാരൻ എന്നതിൽ അഭിമാനം കൊള്ളുന്നയാളാണ് കെ കുഞ്ഞിരാമൻ. അധ്വാനിച്ച് ജീവിക്കണമെന്ന പഴയകാലത്തെ പാർട്ടി ക്ലാസുകളിലെ നിർദ്ദേശം 72 ലെവലേശം വെള്ളം ചേർക്കാതെ നടപ്പിലാക്കുന്നു. മേലിനങ്ങാതെ ജീവിക്കണമെന്ന പുത്തൻ ശീലക്കാരടങ്ങിയ രാഷ്ട്രീയക്കാരുടെ ലോകത്ത് ജീവിതമാർഗം കണ്ടെത്താൻ പൊതുപ്രവർത്തനത്തെ കരുവാക്കരുത് എന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്നതാണ് കെ കുഞ്ഞിരാമനെ വ്യത്യസ്തനാക്കുന്നത്. അച്ഛൻ ആലക്കോടൻ ചന്തുമണിയാണിയുടെയും അമ്മ കുഞ്ഞമ്മയുടെയും കൂടെ കുഞ്ഞുനാളിലേ തുടങ്ങിയതാണ് കൃഷിയുമായുള്ള ബന്ധം. പരമ്പരാഗതമായി കാർഷിക കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും മക്കളും കൃഷിക്കാർ. കൂട്ടുകൃഷി കുടുംബമായിരുന്നു ഇവരുടേത്. ജനിച്ചു വളർന്നത് പഴയ തറവാട്ടിലായിരുന്നു. എല്ലാവരും കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ആലക്കോട് പുതുക്കിപ്പണിത തറവാട് വീട്ടിലെ വാസത്തിലും കൃഷിയെ കൈവിട്ടില്ല. വയലേലകളും പണിശാലകളിലും സ്വന്തമായ അധ്വാനം കാലമേറെ കഴിഞ്ഞിട്ടും ഈ മാതൃകാ കർഷകന് ഇന്നും പതിവാണ്. സഹോദരനായ ദാമോദരനും നാരായണനും കാർത്തിയായനിയും നാരായണിയും കൃഷ്ണനും ഭാര്യ പത്മിനിയും കൃഷിയിടങ്ങളിൽ കൂട്ടായി ഉണ്ടാകും. വീട്ടിലേക്ക് ആവശ്യമായ നെല്ലും പച്ചക്കറികളും മാറ്റിവെച്ച് ബാക്കി തൊഴിലാളികൾക്ക് കൂലിയായി കൊടുക്കും. അവരുടെ വിയർപ്പിന്റെ നല്ലൊരു പങ്ക് നെല്ലായി കൊടുത്തില്ലെങ്കിൽ കൃഷി കൊണ്ട് എന്തർത്ഥമാണുള്ളതെന്നാണ് അടിയുറച്ച ഇടതുപക്ഷക്കാരന്റെ ചോദ്യം. കച്ചവടം നടത്തിയും ബിസിനസ് പങ്കാളിത്തം വാഗ്ദാനം ചെയ്തും ബാങ്ക് ബാലൻസ് നിറയ്ക്കുന്നവരുടെ നാട്ടിൽ മണ്ണറിഞ്ഞു വിത്തിറക്കി കനകം വിളയിച്ച് അന്തസ്സായി ജീവിക്കണമെന്ന മഹത്തായ സന്ദേശം കേരള സമൂഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഉദുമയുടെ ഈ ജനപ്രതിനിധി. MLA കുട്ടിക്കാലത്ത് നെൽകൃഷി മാത്രമാണ് ഈ നാട്ടിലുണ്ടായിരുന്നത്. പണ്ടുകാലത്ത് തെങ്ങും കവുങ്ങും അപൂർവം ചില പറമ്പുകളിൽ മാത്രമായിരുന്നു. പിന്നീട് വന്നതാണ് റബ്ബർ ഉൾപ്പെടെയുള്ള നാണ്യവിളകൾ. കൃഷി ഉപജീവനമാക്കിയ കുടുംബത്തിന്റെ ജീവിതം മുഴുവൻ മണ്ണിനോട് പടവെട്ടി നേടിയെടുക്കുന്ന സമ്പാദ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. മൊത്തം 5 ഏക്കറിൽ 2 ഏക്കർ നെൽകൃഷിയിലെ വിളവ് സന്തോഷകരമാണ്. ഒരു വർഷം 5000 തേങ്ങ, 5 ക്വിന്റൽ അടക്ക കുരുമുളക് കിട്ടും. പച്ചക്കറി സ്വന്തമായി ഉണ്ടാക്കും, അത് വിൽക്കില്ല. കാലാവസ്ഥ പ്രധാനമായതിനാൽ ഇക്കുറി കാലം തെറ്റി പെയ്ത മഴ അല്പം ചതിച്ചതിൽ പ്രയാസമുണ്ടായി. കൊയ്ത്തു കഴിഞ്ഞ കണ്ടത്തിൽ പച്ചക്കറി കൃഷി നടത്തും. ഓല വിതച്ച വീടിന്റെ മുന്നിലെ പറയിൽ ചിരങ്ങ, കുമ്പള, വെള്ളരി എന്നിവ നിരയായി തൂക്കിയിടുന്ന പതിവ് മുമ്പുണ്ടായിരുന്നു. ഓല ആയതിനാൽ നല്ല AC പോലിരിക്കും, അതിനാൽ ഒരു വർഷം കേടുകൂടാതെ നിൽക്കും. എന്നാൽ ഇപ്പോ വേഗം കേടുവന്ന് നശിക്കുകയാണ്. കൃഷിയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിരാമന് കൃഷി ജീവനും ഉപജീവനവുമാണ്. അതുകൊണ്ടാണ് കൃഷിക്ക് മുൻഗണന കൊടുക്കുന്നതെന്ന് ഈ ജനപ്രതിനിധി മറയില്ലാതെ പറയും. ചെറുപ്പത്തിലെ ഒന്നിച്ചു പഠിച്ചു വളർന്ന ശീലങ്ങളാണ്, ഭക്ഷ്യവസ്തുവാണ് കൃഷി. കൃഷിയുണ്ടെങ്കിൽ ഒരു വർഷത്തെ ജീവിതം കുശാലാകും. ഭക്ഷണത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ടി വരില്ലെന്ന് MLA നന്നായി അറിയാം. രാവിലെ കുളിച്ച് കുറിയും തൊട്ട് ഇസ്തിരി ചുളിയാത്ത ഷർട്ടും അണിഞ്ഞ് പാർട്ടി ഓഫീസിൽ പോയിരുന്ന നേതാക്കൾ പറയുന്നത് കേൾക്കുക എന്നാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നാണ് പുതുതലമുറ ധരിച്ചു വച്ചതെങ്കിൽ അത് പാടെ നിഷേധിക്കും അടിയുറച്ച വിപ്ലവ മനസ്സിനുടമയായ ഈ കർഷകൻ. സ്വന്തമായി അധ്വാനിച്ച് സമ്പാദ്യമുണ്ടാക്കി കുടുംബം പോറ്റണം. അടുത്ത വീട്ടുകാരെ കൊണ്ട് നല്ലത് പറയിക്കണം. കള്ളുകുടിച്ച് ചങ്ങാത്തം കൂടി നടക്കുന്നതിന് പകരം കുടുംബത്തിൽ നല്ലവനാകണം. സമ്പാദ്യത്തിൽ മിച്ചം വയ്ക്കുന്നതിൽ ഒരു വിഹിതം പാർട്ടി വളർത്താൻ കൊടുക്കണം. പാർട്ടി ക്ലാസുകളിൽ അഴീക്കോടൻ രാഘവനും AV കുഞ്ഞമ്പൂവും പഠിപ്പിച്ച നന്മയാണ് കെ കുഞ്ഞിരാമന്റെ തത്വശാസ്ത്രം. അത് പിശകില്ലാതെ പ്രയോഗിക്കുന്നതിൽ ഈ MLA പോലെ മറ്റൊരു മാതൃക കേരളത്തിലില്ല. ഇതൊരു പാർട്ടിയുടെ കാര്യമല്ലെന്ന് കുഞ്ഞിരാമൻ അടിവരയിടും. വൈറ്റ് കോളർ ജോലി മോഹിച്ചു നടന്നാൽ നാം എവിടെയും എത്തില്ലെന്ന് നന്നായി മനസ്സിലാക്കിയ ജനപ്രതിനിധി. കൃഷി നഷ്ടമാണെന്നും അതിനാലാണ് പലരും കളം വിടുന്നതെന്നും പറഞ്ഞാൽ ഉദുമ MLA സമ്മതിച്ചു തരില്ല. മനസ്സ് വച്ചാൽ നെൽകൃഷി നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് വാദം. കൃഷിയെ ലാഭകരമാക്കുന്ന ആ ശാസ്ത്രീയ നിലപാടും കേൾക്കുക. ഒരു പറ നെല്ല് വിളയിച്ചെടുക്കാൻ 1000 ഉറുപ്പിക ചിലവ് വരും. വിറ്റാൽ കിട്ടുക 300 ഉറുപ്പികയാണ്. നെല്ലിന്റെ അത്ര തന്നെ ഉറുപ്പിക വൈക്കോലിന് കിട്ടും. നെൽകൃഷിയുടെ കൂടെ കന്നുകാലികളെയും പോറ്റണം. കിട്ടുന്ന പുല്ല് കാലികൾക്ക് തിന്നാൻ കൊടുത്താൽ പോരെ എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ വേറെ പണം കൊടുത്ത് പുല്ല് വാങ്ങണ്ടേ? ഒരു ചാക്ക് നെല്ല് കുത്തിയാൽ 1/2 ചാക്ക് തവിട് കിട്ടും. കാലിക്ക് കൊടുക്കാൻ കുറച്ച് പിണ്ണാക്ക് വാങ്ങേണ്ട കാര്യമേയുള്ളൂ. പശുക്കൾ അടക്കമുള്ള കന്നുകാലികളെ പോറ്റിയില്ലെങ്കിൽ കൃഷിയാകില്ല. എല്ലാം ചേർന്നാൽ കൃഷി എന്ന് പറയാം. കൃഷി ചെയ്യും, പാടത്തെ വരമ്പത്തെ പോകില്ലെന്ന് പറഞ്ഞാൽ കൃഷിയാകുമോ? പോരെങ്കിൽ സർക്കാർ ഇപ്പോൾ നല്ലൊരു തുക സബ്സിഡിയും നൽകുന്നുണ്ട്. മണ്ണറിഞ്ഞ് വിത്തിരണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ വിജയിച്ചു പോകുന്നതെന്ന് പറയുന്നതിലെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. MLA ആയതിനാൽ ജനസേവനത്തിന്റെ തിരക്കേറെയാണെങ്കിലും കൃഷിയുടെ പ്രാധാന്യം ഒട്ടും കുറച്ചു കാണാറില്ല. MLA പണി വലുതാണ്, പഴയ പോലെ ആകുന്നില്ല.
എന്നാലും മെയ് 15 ആദ്യമായി മഴ കിട്ടിയപ്പോൾ ആവേശം കയറി 16 തന്നെ പാടത്തിറങ്ങി വിത്തിറക്കി. ആദ്യത്തെ മഴയ്ക്ക് വിത്തിട്ടാൽ കളകൾ വരില്ലെന്നും വെള്ളം കയറി വിത്തിട്ടാൽ പുല്ലുകൾ വളരുമെന്നും നല്ലതുപോലെ നിശ്ചയം. കാലത്തിനൊത്ത് കൃഷി എടുക്കണം എന്ന പണ്ടുള്ളവരുടെ അഭിപ്രായത്തെ പിന്തുണയ്ക്കും. ലോക്ഡൌണിലെ 2 മാസവും വെറുതെ ഇരുന്നില്ല. കാട്ടവും ചകിരിയും എല്ലാം ചേർത്ത് 2 ലോഡ് വെണ്ണീറുണ്ടാക്കി. അതിന് നല്ല വില കിട്ടും. പശുവിന്റെ ചാണകവും കാട്ടവും പുല്ലും ചേർത്ത് നല്ല വളക്കുഴിയും ആലക്കോട് വീട്ടുവളപ്പിലുണ്ട്. ഈ വളം നൽകിയാണ് തെങ്ങുകളിൽ നല്ല വിളവ് പിടിപ്പിക്കുന്നത്. പുത്തൻ ജൈവകൃഷിയെ പൊളിച്ചെഴുതാനും ഈ ജനകീയ കർഷകൻ തയ്യാറാകും. ജൈവവളം മാത്രം ചേർത്താൽ കൃഷിയാകില്ലെന്ന ശക്തമായ വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന കൃഷിക്കാരുടെ യോഗത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയല്ലെന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ ചങ്കൂറ്റമുള്ള കൃഷിക്കാരൻ. ജൈവവളം എന്ന് പറഞ്ഞ് വരുന്നതെല്ലാം വെറും ചകിരി നാരുകളും എന്തൊക്കെയോ ചേർത്ത പൊടികളുമാണ്. ജൈവവളത്തിന്റെ ഒപ്പം അല്പം രാസവളവും ചേർക്കാതെ ഒരു കൃഷിയും രക്ഷപ്പെടില്ലെന്ന് ആരുടെ മുഖത്ത് നോക്കിയും ഇദ്ദേഹം പറയും. ആലക്കോട് വീട്ടുമുറ്റത്തെ കാർഷിക വിശേഷങ്ങൾക്കൊപ്പം മണ്ണിന്റെ മണമുള്ള കവിതയും നാടൻ പാട്ടും അകമ്പടിയായുണ്ട്. നിറയില്ല പുത്തരിയില്ല, നിറയോലയില്ല, കളമില്ല, കള്ളപ്പണിയില്ല, എല്ലാം അന്യം നിന്നു പോകുന്നു നമ്മുടെ കാർഷിക സംസ്കാരം. സ്വന്തമായി എഴുതിയ കവിത കെ കുഞ്ഞിരാമൻ ഏറ്റുചൊല്ലുകയാണ്. കുന്നും മലമേലെ പുരകെട്ടി എന്ന് തുടങ്ങുന്ന നാടൻപാട്ടിന് കൃഷിപ്പണിയിലെ സഹായി ബേത്തൂർ പാറയിലെ ധനേഷ് താളമിടുമ്പോൾ വീട്ടുകാരെല്ലാം തുടികൊട്ടും. കാർഷിക സംസ്കാരം കൊണ്ട് അതിസമ്പന്നമായ വീട്ടുമുറ്റത്ത് ആഹ്ലാദം അണപൊട്ടും. നിറയില്ല, നിറയോലയില്ല, ഉത്തരിയില്ല, കളമില്ല, കളപ്പണിയുമില്ല, എല്ലാം അന്യം നിന്നു പോകുന്നു നമ്മുടെ കൃഷി സംസ്കാരം. കൃഷി കാർഷിക സംസ്കാരം അന്യം നിന്നു പോകുന്നു നമ്മുടെ കാർഷിക സംസ്കാരം. പുത്തൻ കൃഷി സംവിധാനം വന്നതോടുകൂടി കർഷകരെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നാലും കൃഷിപ്പണിയിലേക്ക് യുവാക്കളില്ല, യുവതികളില്ല, പഴയ തലമുറക്കാവുന്നുമില്ല. എല്ലാം കൊണ്ട് കൃഷി നശിച്ചു പോകുന്നു. ഇത് വീണ്ടെടുക്കാൻ നമ്മുടെ പുതിയ തലമുറയെല്ലാം ഈ രംഗത്തേക്ക് ആകർഷകരാക്കാൻ സർക്കാർ സഹായം നൽകി സഹായിക്കണം. കുടുംബത്തിൻ്റെ പരമ്പരയാണ് കൃഷിക്കാരൻ കുടുംബം. അന്ന് ഞാൻ വലിയ കൂട്ടുകൃഷിക്കായിരുന്നു. ഞങ്ങൾ അച്ഛൻ്റെ കുടുംബക്കാരനൊന്നുമില്ല. അച്ഛൻ ഞങ്ങൾ അച്ഛൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ജനിച്ചോളം കാടായിരുന്നു. തറവാട് വീടുകൊണ്ട് പാടായിരുന്നു. പണ്ടുകാലങ്ങൾ നെൽകൃഷി മാത്രമാണ് നാട്ടിലുണ്ടായിരുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് നെൽകൃഷി മാത്രം, വേറെ കൃഷിയൊന്നുമില്ല നാട്ടിൽ. തെങ്ങ് തെങ്ങൂരില്ലായിരുന്നു. അപൂർവം വീട്ടിലത്തേ തെങ്ങുണ്ടാവും. ഇത്രയും കൃഷി ഒന്നിച്ചുകൊണ്ട് പോകുന്ന പിന്നെ നമ്മുടെ ചെറുപ്പകാലത്തെ പഠിച്ചു വളർന്ന ജീവിതമാണ് കൃഷി ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലായിരുന്നു രാഷ്ട്രീയം. അപ്പോൾ കൃഷി ഉപേക്ഷിച്ചില്ല, ഇവരെ ഉപേക്ഷിച്ചില്ല, ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഭക്ഷ്യ വിസ്വാണല്ലോ. ഭക്ഷണത്തിന് പണ്ട് ഇതിൻ്റെ ഞങ്ങൾ ഉത്പാദിപ്പിച്ചാൽ പിന്നെ ഒരു പ്രത്യേക പ്രശ്നമുണ്ടല്ലോ. വേറെ എന്തെങ്കിലും പച്ചക്കറിയോ മറ്റു ധാന്യങ്ങളോ എന്തെങ്കിലും വാങ്ങുന്നു. അപ്പോൾ അത് ഞങ്ങളങ്ങ് തുറന്നു പോകും, കഷ്ടപ്പെട്ടാലൊക്കെ തുറന്നു പോകും. അപ്പോൾ അതിന് മുൻഗണന കൊടുക്കുന്നപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിന് ഉപയോഗിച്ചു വിടാൻ പറ്റില്ല. അതുകൊണ്ട് കൂട്ടത്തിൽ നടത്തുന്നു. വലിയ പ്രയാസം രണ്ടും ഒന്നിച്ചാകും. അല്ലെങ്കിൽ മല രാവിലെ എണ്ണി വിളിച്ച് മല പത്രം വായിച്ച് മല പോയാൽ മതി. ഇതാകുമ്പോൾ കുറേ അധ്വാനിക്കണം, കുറേ രാവിലെ എണ്ണിക്കണം, നോക്കണം നോക്കണം പോയണം. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് സഹിച്ചും തുടങ്ങുന്നു. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആളുടെ ധാരണ നമ്മൾ രാവിലെ കുളിച്ച് കുഴി തൊട്ട് ആഫീസിൽ പോയി പത്രങ്ങളും വായിച്ച് എന്തെങ്കിലും പാർട്ടി നിശ്ചയിക്കുന്ന കമ്മിറ്റികളോ അവരും പങ്കെടുക്കാതാണ് പൊതുപ്രവർത്തനം എന്നാണ് നമ്മൾ ആളെ ധരിക്കുന്നത്. എന്നാൽ ഞങ്ങളൊക്കെ ആദ്യം പഠിപ്പിച്ച പാർട്ടി എങ്ങനെ അറിയോ? സ്വന്തം പണിയെടുക്കണം. എനിക്ക് അത്ര കൃത്യമായ ഓർമ്മയുണ്ട്. അഴിക്കോടിൻ്റെ ഏവിയൊക്കെ ഞങ്ങളെ ക്ലാസ് എടുക്കുന്നത് സ്വന്തം അധ്വാനിക്കണം. എന്നിട്ട് ആദ്യം കുടുംബത്തെ പോരണം. കുടുംബത്തിൻ്റെ നല്ലവനാണ് ഓനെ മാത്രമേ അങ്ങനത്തെ വീട്ടിൽ ആളുടെ വിലയുണ്ടാവും. അല്ലാണ്ട് വീട്ടിൽ നിന്ന് കളിക്കുന്ന മാത്രം കളിക്കുന്നവനെ ആരും വരവുമില്ല. അങ്ങനെ അധ്വാനിച്ചിട്ട് കിട്ടുന്ന വിഹിതത്തൊന്നും പാർട്ടി കൊടുക്കണം, പാർട്ടി ശക്തിപ്പെടുത്തണം എന്നാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചത്. ഇന്നത്തെ മാറി. പൊതുപ്രവർത്തനം പറഞ്ഞാൽ എന്തോ കച്ചവടം നല്ല ധാരണയാണ് നമ്മുടെ നാട്ടിലാണുള്ളതാണ്. അത് മാറ്റണം. അത് മാറ്റാത്തടത്തോളം വലിയ പ്രശ്നമാണ്. എല്ലാവർക്കും ഈ കൂലി കൊടുത്താൽ തന്നെ പിണ്ണീര് തന്നെ കൊടുത്തിരുന്നെങ്കിലും പിന്നെ പിന്നെ ആട്ടിൻ്റെ കാഷ്ടം തന്നെ കൊടുത്തിരുന്നു, എന്തെങ്കിലും കാട്ടൻ പാറ്റി കൊടുത്തല്ലാണ്. അതിട്ടാ കൃഷിയൊന്നും ആവുന്നില്ല. അത് ശാസ്ത്രീയമായി കൃഷി എടുക്കാൻ പഠിക്കണം. ശാസ്ത്രീയമായി കൃഷി എടുക്കാൻ പഠിച്ചവരെപ്പോഴും നഷ്ടം വരില്ല കൃഷി. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. നമ്മൾ ഈ രാസവളവും
അതുപോലെ മറ്റ് ജൈവവളം തന്നെ വാങ്ങുന്നില്ല, ഗവറിൽ കൃത്രിമവളം ഒന്നും വാങ്ങി മാത്രമാവില്ല. രാസവളം കുറച്ചിടാം, എന്നാൽ ഇതിൻ്റെ മേന്മയ്ക്ക് വേണ്ടി കുറച്ച് ദോഷമൊന്നുമില്ല. മിശ്രകളുണ്ടല്ലോ, അതെല്ലാം ഉപേക്ഷിക്കണമെന്ന് ശരിയൊന്നുമില്ല. നമ്മളെ ഈ ഇവരല്ലേ, നമ്മുടെ പുത്തൻ കൃഷിക്കാരനായും ജൈവ കൃഷി രാസവളം ഉപയോഗിച്ച് അതൊക്കെ ശരിയൊന്നുമല്ലല്ലോ. ആ ഈ ജൈവവളത്തിന് കൂടുതൽ രാസവളം ഉപയോഗിക്കണം. ഇപ്പം 20-20 അതുപോലെ പൊട്ടാഷ് അതൊക്കെ ഇതിനും അത്യാവശ്യമാണ്. അതേ ജൈവവളത്തിൻ്റെ ഭാഗമാണ്. അതേപോലെ എല്ലുപൊടി ജൈവവളത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഉപയോഗിക്കുക, അതൊന്നും പാടില്ലാന്ന് പറഞ്ഞ ശരി, അതൊന്നും അറിയാത്ത പറയുന്നതാണ്. ഞാൻ കൃഷിക്കാരനും ഈ പോയി പറയട്ടെ, കൃഷി ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് ചെയ്യാൻ പറഞ്ഞു, നീ പറഞ്ഞു ശരിയല്ലേ അറിഞ്ഞാ. ന്യൂസ് ഡെസ്ക്, കൗമുദി.